ശ്രീ അഹമ്മദ് ദേവർഗോവിൽ മിനിസ്റ്റർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ബി ജെ പി നേതാക്കളിപ്പോൾ ഈ ചർച്ചയിൽ എന്താണ് ഇത്തരമൊരു കേരളത്തിൻ്റെ പൊതുവിമർശനം വരുമ്പോൾ ബി ജെ പി നേതാക്കൾ ചർച്ചകളിലും മറ്റുമെടുക്കാൻ പോകുന്നൊരു നിലപാടെന്താണെന്ന് ശ്രീ വിഷ്ണുവിൻ്റെ വാക്കുകളിൽ പ്രകടമാണ് അതായത് ആകെ കുഴപ്പമാണ് എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കുക അങ്ങനെയാണെങ്കിൽ അവിടേക്ക് സമർഥരായ ഐ എ എസ് ഉദ്യോഗസ്ഥരെല്ലേ അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ട് വിടേണ്ടത് അങ്ങനെ ആയിരുന്നല്ലോ ഇതിൻ്റെ പതിവ് ഇനി വികസനത്തിൻ്റെ പോരായ്മ പറഞ്ഞാൽ നരേന്ദ്രമോദിയും പ്രബുൽ പട്ടേൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പ്രഭുൽ പട്ടേലിനൊപ്പം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അഞ്ചിന് അധികാരത്തിൽ വന്നതല്ലോ ഇത് രണ്ടാം ടൈമാണ് ഈ കാലയളവിലൊക്കെ തന്നെ കേന്ദ്രഭരണ പ്രദേശമായി തന്നെ തുടരുന്നതാണ് ലക്ഷദ്വീപ് അവിടെ ഈ ഐ എ എസ് അഡ്മിനിസ്ട്രേറ്റർമാരെ ഒഴിവാക്കി ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടുവച്ച് ആ രാഷ്ട്രീയ നേതാവ് നടപ്പാക്കുന്നതിൻ്റെ രാഷ്ട്രീയ ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ ലക്ഷദ്വീപിനെ ഒരു ഹിന്ദുത്വ പരീക്ഷണശാലയാക്കി മാറ്റാനുള്ള ഒരു കൃത്യം രാഷ്ട്രീയം അതുകൂടിയാണോ നിങ്ങളൊക്കെ വിമർശിക്കുന്നത് തീർച്ചയായും ലക്ഷദ്വീപിൽ ഒഴിഞ്ഞുകിടക്കുന്ന ദ്വീപുകളുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ട് എന്നാണ് കേന്ദ്ര ഭരണകൂടത്തിന് തോന്നുന്നതെങ്കിൽ അവിടെ ആവശ്യമായ ഇന്ത്യൻ സൈന്യത്തെ വിന്യസിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലല്ലോ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ സ്വൈര്യമായി ജീവിക്കുന്ന പ്രദേശത്ത് കയറി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ശ്രമിക്കുന്നത് എന്താ നമുക്ക് ഈ ലക്ഷദ്വീപുമായുള്ള വലിയ മാനസിക ബന്ധം കാരണം ബേപ്പൂർ തുറമുഖം വികസി വികസിപ്പിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് സുഗമമായി ഇങ്ങോട്ട് വരാനും പോകാനുമുള്ള കൂടുതൽ പാസഞ്ചർ കപ്പലുകൾ എങ്ങനെ ഏർപ്പെടുത്താമെന്ന ചർച്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചരക്ക് ഗതാഗതം സുഗമമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കൊണ്ട് സാധനങ്ങൾ കൊണ്ടുപോകാനും ഇങ്ങോട്ട് ഇറക്കാനും ഇറക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ആ രാജ്യത്തെ നമ്മുടെ ജ രാജ്യത്തിൽ നിന്ന് തന്നെ അടർത്തിയെടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു കേന്ദ്രഭരണ കൂടെ നടത്തുന്നു എന്ന് പറയുന്നത് വളരെ ദുഃഖകരമാണ് ഇത്തരമൊരു അവസ്ഥയിൽ നിന്ന് രാജ്യക്കുറുള്ള ഒരാളും അങ്ങീ നീ നിലപാടിനോട് അംഗീകരിക്കാൻ പാടില്ല കേന്ദ്ര ഭരണകൂടത്തിലെ ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത് ഈ രാജ്യത്തെ ജനങ്ങളെ ക്ഷമ നിങ്ങൾ പരിശോധിച്ച് ഒരു പുതിയ കലാഭൂമി സൃഷ്ടിക്കരുത് എന്ന വളരെ വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമാണ് ഇടതുപക്ഷം ഒരു ശക്തമായ നിലപാട് ലക്ഷദ്വീപിന് വേണ്ടി എടുത്തു കഴിഞ്ഞു ഇടതുപക്ഷം ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർച്ചയിൽ കേരളത്തിലെ യു ഡി എഫ് വിശേഷിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള പാർട്ടികൾ ദേശീയ തലത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒക്കെ വളരെ ശക്തമായി ലക്ഷദ്വീപിലെ ആ ജനതയ്ക്ക് വേണ്ടി രംഗത്ത് വരേണ്ടതുണ്ടോ വൈകാതെ ഒട്ടും വൈകാതെ മിനിസ്റ്റർ തീർച്ചയായും ജനാധിപത്യത്തെക്കുറിച്ചും പൗരഭവത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുള്ളത് നമുക്കറിയാമല്ലോ ഇടതുപക്ഷം മാത്രമല്ലല്ലോ ഇവിടെയുള്ള വരതുപക്ഷ പാർട്ടികളും സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ജന ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നതും വോട്ട് തേടി പോകുന്നതുമൊക്കെ അങ്ങനെയുള്ള ആ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ലക്ഷദ്വീപ് നിവാസികൾ നേരിടുന്ന ഈ ഗുരുതരമായ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് അനൗചിത്യമാണ് വളരെ അടിയന്തിരമായി തന്നെ അവർക്കുള്ള പ്രതികരണം എന്ത് എന്നറിയാൻ ജനത ഇന്ത്യൻ ജനതക്ക് അതുപോലെ ലക്ഷദ്വീപ് നിവാസികൾ താല്പര്യമുണ്ട് എന്നാണ് സാന്ദർഭികമായി പറയും ആഗ്രഹിക്കുന്നത് ഏതായാലും അത് വളരെ പ്രധാനമാണ് ഈ ഒരു പകൽ പിന്നിട്ട് ഇത്രയും നേരമായിട്ടും പ്രധാനപ്പെട്ട മറ്റ് ജനാധിപത്യ പാർട്ടികൾ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല എന്ന ചോദ്യം നമ്മുടെ കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നായകരടക്കം പ്രവർത്തകരടക്കം ആകുലതയോടെ ആ ജനതയ്ക്ക് വേണ്ടി രംഗത്ത് വരുന്നു ഇന്ന് മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു കേരളത്തിൻ്റെ പൊതുവായ വികാരം ശക്തമായി ഉയരേണ്ടതുണ്ട് ദേശീയതലത്തിലും ശക്തമായ ഒരു കൈകോർത്തു ചേർത്തു പിടിക്കൽ ലക്ഷദ്വീപിന് വേണ്ടി ഉണ്ടാവേണ്ടതുണ്ട്